സൗമ്യ കേസിൽ നിർണായക വാദം ഇന്ന് സുപ്രീം കോടതിയിൽ നടക്കും. സുപ്രീം കോടതി ആവശ്യപ്പെട്ടത് പ്രകാരം മുൻ ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു കേസിൽ ഹാജരാകും. സംസ്ഥാന സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ മുഗൾ റോത്തഗി ബെഞ്ചിനു മുന്നിലെത്തും. ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ റദ്ദാക്കിയ സുപ്രീം കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിരിക്കുന്ന പുനഃപരിശോധനാ ഹർജിയിലെ നിർണായക വാദത്തിലേക്കാണ് സുപ്രീം കോടതി ഇന്ന് കടക്കുന്നത്. ഫേസ്ബുക്കിലൂടെ വിധിയെ വിമർശിച്ച സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജുവിനോട് നേരിട്ടെത്തി ഹർജിയിലെ വാദത്തിൽ പങ്കുചേരാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതുപ്രകാരം മാർക്കണ്ഡേയ കട്ജു ഇന്ന് ഹാജരാകും. ആദ്യമായാണ് ഒരു മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് ഒരു കേസിലെ വാദത്തിൽ പങ്കെടുക്കുന്നത്. സൗമ്യ കേസിൽ ഗോവിന്ദച്ചാമിയെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയ സെപ്റ്റംബർ 15 വിധിയിൽ പോരായ്മയുണ്ടെന്നാണ് മാർക്കണ്ഡേയ കട്ജു ചൂണ്ടിക്കാട്ടുന്നത്. ഭരണഘടനയിൽ കൊലപാതകത്തെക്കുറിച്ച് പറയുന്ന 300-ാം വകുപ്പ് വേണ്ടത്ര രീതിയിൽ കോടതി വായിച്ചിട്ടില്ലെന്ന് കട്ജു കുറ്റപ്പെടുത്തുന്നു. സൗമ്യയെ മരണത്തിലേക്ക് നയിച്ച ആദ്യ മുറിവ് ഗോവിന്ദച്ചാമി ഉണ്ടാക്കിയതാണെന്ന് സംശയാതീതമായി തെളിഞ്ഞ സാഹചര്യത്തിൽ രണ്ടാമത്തെ മുറിവും എങ്ങനെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വീണു എന്നുമുള്ള കാര്യങ്ങളുയർത്തി വധശിക്ഷ ഒഴിവാക്കേണ്ടതില്ലെന്നാണ് മുൻ ജസ്റ്റിസിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ കോടതി ഉയർത്തുന്ന സംശയങ്ങൾക്ക് ആവശ്യമെങ്കിൽ സംസ്ഥാന സർക്കാരിന് മറുപടി നൽകേണ്ടി വരും. അറ്റോർണി ജനറൽ മുഗൾ റോത്തക്കിയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരാകുന്നത്. ജസ്റ്റിസുമാരായ രഞ്ജൻ ഗൊഗോയ്, പ്രഫുല്ലപാന്ത്, യു ലളിത് എന്നിവരുടെ ബെഞ്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് കേസിന്റെ വാദത്തിലേക്ക് കടക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി.